ഹലോ, വെൽക്കം ടു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ രീതിയിലുള്ള ഒരു കക്ക റോസ്റ്റ് ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായി ഞാനിവിടെ ബേബി ക്ലാം മീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ പാക്കറ്റ്സിലാണ് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. ഒരു $5, $6 അത്രയൊക്കെ വരുള്ളൂ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒന്നോ രണ്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നല്ലതുപോലെ മുരിഞ്ഞു വരണം. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവൂ, ഇല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2 മീഡിയം സൈസ് സവാള ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ നിങ്ങൾ എടുക്കുന്ന മീറ്റിൻ്റെ അളവിനനുസരിച്ച് ഉള്ളിയൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. പിന്നെ പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നന്നായിട്ട് വാടി ഒന്ന് വഴറ്റിയെടുക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. കക്ക പിന്നെ നല്ലതുപോലെ കഴുകിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നല്ലതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതൊരു പ്രത്യേക ഫ്ലേവറാണ് ഇതിൽ. നാട്ടിലൊക്കെ ആകുമ്പോൾ നിറയെ കറിവേപ്പില കിട്ടും. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായിട്ട് വരണം. ഇതാക്കണ്ടോ, ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതുവരെ നല്ലതുപോലെ ഒരുപാട് തീ കൂട്ടി വയ്ക്കാതെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ ചേർക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടുതൽ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിന് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് വേണമെങ്കിൽ 1/2 കാശ്മീരിയും 1/2 നല്ല മുളക് പൊടിയും അങ്ങനെയും ചേർക്കാം. പിന്നെ എരിവിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കാൻ നോക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമുക്ക് കിട്ടുന്നത്. വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഫെനൽ സീഡാണ് ഞാൻ ചേർക്കുന്നത്. വലിയ ജീരകം മാറിപ്പോരുത് നിങ്ങൾക്ക്. ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം. അപ്പോൾ ഒരു പ്രത്യേക മണം വരും, അതുവരെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണിനടുത്തില്ല, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഞാൻ വിട്ട് പോയതാണ് ചേർക്കാനായിട്ട്. നിങ്ങൾ ഉള്ളി സവാള ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് ഇതിൽ അരിഞ്ഞിടണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരുപാട് എരിവ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 മീഡിയം സൈസ് ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ടൊമാറ്റോ ഒരുപാട് പുളിയില്ല എങ്കിൽ 2 എണ്ണം എടുക്കാം, ഇല്ലെങ്കിൽ ഒരു വലിയ 1 എണ്ണം എടുത്താൽ മതിയാവും. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഉള്ളിക്ക് വേണ്ടി ഒരു അല്പമല്ലേ ഇട്ടുള്ളൂ, ഇനി നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നമ്മുടെ തക്കാളിയൊക്കെ വെന്തുടയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇതുപോലെ നല്ലതുപോലെ വെന്ത് ബ്ലെൻഡായി കിട്ടണം. ആ രീതിയിൽ വരണം. ഇതിൽ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കത്തില്ല. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്ലാം മീറ്റ് ഇട്ട് കൊടുക്കാം.
ഈ കക്ക വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു അഴുക്ക് കാണും, ഒരു ബ്ലാക്ക് കളറിൽ. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അത് മാറിക്കിട്ടും. നല്ലതുപോലെ കഴുകിയെടുക്കണം കക്ക, ഒരുപാട് അഴുക്കും പൊടിയൊക്കെ കാണും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് അടച്ച് വെക്കാം. കക്കയിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരും, നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഈ വെള്ളം വറ്റുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം, അതാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, ഒരു 15-20 മിനിറ്റ് മതിയാവും. ഇത് ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതാ കണ്ടോ, ഇപ്പം നല്ലതുപോലെ വറ്റി വറ്റി വരുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കണം. അതുവരെ ഉള്ളൂ ഇതിൻ്റെ ഒരു പാട്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ കറിക്ക് ഒരു പ്രത്യേക മണമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ധാരാളം കറിവേപ്പില നിങ്ങൾ ഇടണം, അത് വളരെ ടേസ്റ്റിയും പിന്നെ ഒരു മണവും ആയിരിക്കും ഈ കറിക്ക് കൊടുക്കുന്നത്. ഇതാ ഇപ്പം ഇത് അത്യാവശ്യം നല്ലതുപോലെ ഡ്രൈ ആയി കുക്കായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഒപ്പം തന്നെ ലൈക്കും ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.